ഒരുപക്ഷെ നിന്റെ കൂട്ടുകാരും സ്നേഹിതരും പ്രിയപ്പെട്ടവരൊക്കെ നിന്നെ വഴി കളഞ്ഞിട്ട് പോയേക്കാം, അവരുടെ വഴിക്ക് പോയേക്കാം അല്ലേ. ആ അത് സംഭവിച്ചേക്കാം. പക്ഷെ കർത്താവ് വഴിയിലിട്ടിട്ട് പോവോ? ഇല്ല, അത് ഉറപ്പാണ്. കർത്താവ് നിന്നെ വഴിക്കിട്ടിട്ട് പോവത്തില്ല, നിന്റെ കൂടെ കർത്താവുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഹല്ലേലൂയാ. ഇത് കർത്താവിൻ്റെ വാക്കാന്നേ. ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്ന് അവൻ പറഞ്ഞെങ്കിൽ നീ അതൊന്ന് വിശ്വസിച്ചാൽ മതി, കർത്താവ് ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയാം. പത്താം വചനം പറയുന്നു, ഞാൻ നിന്നെ വിളിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സമർപ്പിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകയുണ്ട്, ഞാൻ നിന്നെ താങ്ങി നിർത്തും. അവിടെ പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ സംഭ്രമിക്കേണ്ട, എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും, ഞാൻ നിന്നെ താങ്ങി നിർത്തും. നീ വീണ് പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഞാൻ നിന്നെ താങ്ങി നിർത്തും. നീ ഭയപ്പെടേണ്ട, നീ സംഭ്രമിക്കണ്ട, എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. അവൻ വഴിയിൽ ഇട്ടിട്ട് പോവത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നിന്നെ ദേഷിക്കുന്നവർ ലജ്ജിച്ചു തലതാഴ്ത്തും, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. നിന്നെ ദേഷിക്കുന്നവർ, നിന്നെ ദ്രോഹിക്കുന്നവർ, നീ കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ, നീ കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ, നീ കർത്താവിൻ്റെ കാര്യങ്ങൾ വിശ്വസ്തനാണെങ്കിൽ, കർത്താവിൻ്റെ വചനവും പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. നിന്നെ ദേഷിക്കുന്നവർ, നിന്നോട് എതിരിടുന്നവർ ലജ്ജിക്കുന്ന സമയം വരുന്നു. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച ഒന്നുമല്ലാതായിത്തീരും. കാരണം നീ തെരഞ്ഞെടുക്കപ്പെട്ടവന, നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയ, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച ഒന്നുമല്ലാതായിത്തീരും. നീ എതിരിടാനൊന്നും പോകണ്ടെന്നേ, നീ ശാന്തമായിട്ടിരുന്നാൽ മതി. പുറപ്പാട് 14:14, ഞങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിട്ടിരുന്നാൽ മതി, കർത്താവ് യുദ്ധം ചെയ്യും, കർത്താവ് യുദ്ധം ചെയ്യും. നിങ്ങൾ ആരോടും എതിരിടാൻ പോകണ്ട. നിന്റെ ശത്രുക്കളോ ആരുമാവട്ടെ, ആരോടും എതിരിടാൻ പോകണ്ട. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, കർത്താവ് യുദ്ധം ചെയ്യും. ഹല്ലേലൂയാ. നിനക്ക് വേണ്ടി ആര് യുദ്ധം ചെയ്യും? ശാന്തമായിട്ടിരുന്നാൽ മതി, അവനോട് ചേർന്നിരുന്നാൽ മതി, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച ഒന്നുമല്ല തീരും. നിന്നെ തകർക്കാൻ നോക്കുന്നവരെ തീർന്നു പോകുന്ന കാഴ്ച നീ കാണാനായിട്ട് പോവുക. നീ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തത്തില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും, നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും, നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. കാരണം നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാ, നീ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാ, നീ ദൈവത്തിൻ്റെ പ്രിയ മകനാ മകളാ. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും, നിന്നെ എതിർക്കുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും. അത് സംഭവിക്കുന്നേ, അത് സംഭവിക്കും. ധൈര്യമായിട്ടിരുന്നു, നീ യുദ്ധം ചെയ്യാൻ പോകണ്ട, നീ എതിരിടാൻ പോകണ്ട, നീ വ്യാജപ്രചനം പറയാൻ പോകണ്ട, നീ അവരെക്കുറിച്ച് അപവാദം പറയാൻ പോകണ്ട. നീ ശാന്തമായിട്ടിരിക്കുക. നിന്റെ കണ്ണുനീരും സങ്കടങ്ങളും വേദനകളും കർത്താവിൻ്റെ മുൻപിൽ നീ ചൊരിഞ്ഞ്, അവൻ്റെ മുൻപിൽ കരഞ്ഞ്, അവൻ്റെ മുൻപിലിരുന്നേ എന്നിട്ട് പറഞ്ഞേ, കർത്താവേ നീ ഇത് കാണുന്നില്ലേ, അത് മതിയെന്നേ. ബാക്കി കർത്താവ് നോക്കിക്കൊള്ളും, ബാക്കി കർത്താവ് യുദ്ധം ചെയ്തോളും. ഹല്ലേലൂയാ. നിന്നോട് എതിരിടുന്നവർ, നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും, നിന്നോട് പോരാടുന്നവർ അസ്തമിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ തീർക്കാൻ നോക്കുന്നവർ, നിന്നെ തകർക്കാൻ നോക്കുന്നവർ തീർന്നു പോകുന്ന കാഴ്ച നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുക, ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും നിന്നെ പിടിച്ചോണോ പറ്റത്തില്ല. കർത്താവ് നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുക. ഒരു പിശാചിനും ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും കർത്താവിൻ്റെ കൈ നിന്നെ പിടിച്ചോണോ പറ്റത്തില്ല.
നിന്റെ എതിരാളികൾക്ക് കർത്താവിന്റെ കയ്യിൽ നിന്ന് നിന്നെ പിടിച്ചിടാൻ പറ്റത്തില്ല. കർത്താവ് നിന്റെ വലകൈ പിടിച്ചിട്ടുണ്ട്, നീ സുരക്ഷിതനാ. ആർക്കും ആർക്കും കർത്താവിന്റെ കയ്യിൽ നിന്ന് നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിനക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് വിളി ചെയ്യുന്നു, കൃമിയായ യാക്കോബേ ഇസ്രായേലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് വിളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. നിന്റെ രക്ഷകൻ ആരാ? നിന്റെ രക്ഷകൻ ആരാ? ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവമാണ് നിന്റെ രക്ഷകൻ. നിന്റെ രക്ഷകൻ പരിശുദ്ധനായ ദൈവമാ. നിന്റെ രക്ഷകൻ സർവശക്തനായ ദൈവമാ. നിന്റെ രക്ഷകൻ രാജാവ, ഇസ്രായേലിന്റെ ദൈവമാ. നിന്റെ രക്ഷകൻ ആൽഫായും ഒമേഗായുമാ. നിന്റെ രക്ഷകൻ ആദിയും അന്ത്യവുമാ. നിന്റെ രക്ഷകന്റെ ഉള്ളം കയ്യിലാ ഈ ലോകമിരിക്കുന്നത്. അവന്റെ വിരൽത്തുമ്പിലാ എല്ലാം നിൽക്കുന്നത്. അവൻ പറയുന്നതിൻ്റെ അപ്പുറമായിട്ടൊന്നുമില്ല. നിന്റെ രക്ഷകൻ പരിശുദ്ധനാ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നിന്റെ രക്ഷകൻ പരിശുദ്ധനാ. നിന്റെ രക്ഷകൻ പരിശുദ്ധനാ. നിന്റെ രക്ഷകൻ പരിശുദ്ധനാ. നിന്റെ രക്ഷകൻ പരിശുദ്ധനാ. അല്ലല്ലിയ. അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധിയിലായിരിക്കണം. പത്രോസ്ലീഹ പറയുന്നില്ലേ, നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിന്റെ എല്ലാ പ്രവൃത്തികളിലും നീ പരിശുദ്ധനായിരിക്കണം. ഒന്ന് പത്രോസ് 1:15 പറയുക, നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും നീ പരിശുദ്ധനായിരിക്കണം. ഇസ്രായേലിന്റെ ദൈവം പരിശുദ്ധനായ ദൈവ. നിന്റെ സംരക്ഷകനാരാ? നിന്റെ രക്ഷകനാരാ? പരിശുദ്ധനായ ദൈവമാ. അതുകൊണ്ട് നീ പരിശുദ്ധരായിരിക്കണം. വ്യഭിചാരം, മദ്യപാനം, സ്വയംഭോഗം, സ്വർഗഭോഗം, മ്ലേച്ഛ പ്രവൃത്തികൾ, തിന്മയുടെ പിന്നാലെ നീ പോകാനായിട്ട് പാടില്ല. വിശുദ്ധിയിലായിരിക്കണം. അല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. അവൻ പരിശുദ്ധനാണ്. അതുകൊണ്ട് നീയും പരിശുദ്ധരായിരിക്കണം. നീ ചെയ്യുന്ന പ്രവൃത്തികൾ പരിശുദ്ധി ഉള്ളതായിരിക്കണം. നിന്റെ രക്ഷകൻ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ചു പൊടിയാക്കും, കുന്നുകളെ പതിരി പോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റവയെ പറത്തുകയും കൊടുങ്കാറ്റവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ നീ അഭിമാനം കൊള്ളും. ഇവിടെ പറയുന്ന വചനം ശക്തമാണ്. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയ പുതിയ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ചു പൊടിയാക്കും, കുന്നുകളെ പതിരി പോലെയാക്കും. ഞാൻ നിന്നെ ഒരു പുതിയ മെതിവണ്ടിയാക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തി കൊണ്ട് നിറച്ച്, കൃപാവരങ്ങൾ കൊണ്ട് നിറച്ച്, വരദാനങ്ങൾ കൊണ്ട് നിറച്ച്, ദൈവശക്തി കൊണ്ട് നിറച്ച് നിന്നെ ശക്തനാക്കി മാറ്റും. നിന്നെ ഞാൻ പുതിയ ഒരു മെതിവണ്ടിയാക്കി മാറ്റും. മലകളെ നീ പൊടിച്ചു തകർത്തുകളെയും. ഹല്ലേലൂയ. പുതിയ ഒരു മെതിവണ്ടിയാക്കി കർത്താവ് നിന്നെ മാറ്റാനായിട്ട് പോകുക. നീ നിന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ഹല്ലേലൂയ. നീ നിന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളും. നീ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനിക്കും. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. 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 യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ, ആരാധന, 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 ആരാധന. കരങ്ങൾ അടിച്ചെന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. 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 യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിന്നെ പുതിയ മതിവണ്ടിയാക്കും. ഞാൻ നിന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റും. ഞാൻ നിന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റും. പുതിയ സൃഷ്ടിയാക്കി മാറ്റും. അതിരുകൾ ഭേദിച്ച് നീ വ്യാപിക്കാനായിട്ട് പോകുക. നിന്റെ തലമുറ വ്യാപിക്കാനായിട്ട് പോകുക. ദേശങ്ങൾ നീ സ്വന്തമാക്കും. രാജ്യങ്ങളെ നീ കീഴടക്കും. എന്ന് പറഞ്ഞാൽ നിന്നെ ശക്തനാക്കി മാറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. തളർന്നവന് അവിടുന്ന് ബലം നൽകും, ദുർബലനെ അവൻ ശക്തിപ്പെടുത്തും. ഈ വചനം ഒരിക്കലും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയരുത്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു,
ഇനി ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. പറഞ്ഞേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ദൈവമായി കർത്താവ് വിളി ചെയ്യുന്നു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല.